നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുടെ മുതിർന്ന തലവനെ കൂടി കൊന്നതോടെ ഹിസ്ബുള്ളയുടെ കൂട്ടക്കരച്ചിലാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. തെക്കൻ ലെബനനിൽ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവിയായിട്ടുള്ള ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളായിരുന്നു ഇന്നലെ ദിവസവും കേട്ടത്. ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ ഇപ്പോൾ സുരക്ഷ പരിഗണിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ കൂടി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവർക്ക് ഉറപ്പാണ് അടുത്തതായി ആയത്തുള്ള ഖമേനിയെ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത്. ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇറാൻ തിടുക്കത്തിൽ ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കാരണം ഇസ്രായേലിനെ വെല്ലുവിളിക്കാനായിട്ട് മുൻപിലുള്ളത് ഖമേനിയും ഇറാനുമാണ്. ലബനാനുമായും മറ്റു പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുമായും ഇറാൻ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. നസ്റുള്ളയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ഖമേനി പറഞ്ഞു. ഹസൻ നസ്റുള്ള ഒരു വ്യക്തിയായിരുന്നില്ല, അദ്ദേഹം ഒരു പാതയും ചിന്താധാരയുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നസ്റുള്ളയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ വിമർശിച്ച് റഷ്യയും രംഗത്തെത്തി. ഇറാനുമായി റഷ്യയ്ക്ക് പ്രതിരോധ സഹകരണമുണ്ട്. ലെബനനോടുള്ള ശത്രുത ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. നസ്റുള്ളയുടെ കൊലപാതകം ലെബനാനപ്പുറം മധ്യ പൌരസ്ത്യ മേഖലയിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേൽ വിരുദ്ധ പക്ഷമുള്ള ഗാസയിലെ ഹമാസ്, ലെബനാനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ എന്നീ മൂന്ന് സായുധ സംഘടനകൾക്കും ഇറാന്റെ പിന്തുണയുണ്ട്. ടെഹ്റാൻ സന്ദർശനത്തിനിടെ ജൂലൈ 31 ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ചത്തെ ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ ബെയ്റൂട്ടിൽ ഇറാന്റെ വിമാനം ഇറങ്ങുന്നത് ഇസ്രായേൽ വിലക്കിയിരുന്നു. ഇറാനും ഹിസ്ബുള്ളയ്ക്കും കനത്ത തിരിച്ചടിയേകിയാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റുള്ളയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഹിസ്ബുള്ള നേതൃനിരയിൽ ഇസ്രായേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഹസൻ നസ്റുള്ള. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ സതേൺ ഫ്രണ്ട് കമാൻഡർ അലി കർക്കി അടക്കം ഉന്നത നേതാക്കളെയും വധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ഇറാൻ സൈന്യത്തിലെ മുതിർന്ന കമാൻഡറായ അബ്ബാസ് നിൽഫോഷറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഹിസ്ബുള്ള മേധാവിയുടെ മകൾ സൈനബ് നസ്റുള്ളയും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. 3 ദശകത്തിലേറെയായി ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയ്ക്കുന്ന ഇറാനും കനത്ത ആഘാതമാണ് നസ്റുള്ളയുടെ കൊലപാതകം. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ തുടർന്നാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ഗാസയ്ക്ക് പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയതോടെ സംഘർഷം ലെബനനിലേക്കും വ്യാപിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ 6 പാർപ്പിട സമുച്ചയങ്ങളിൽ ഇസ്രായേൽ ഉഗ്രശക്തിയുള്ള 80 ബോംബുകളാണ് ഇട്ടത്. 11 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. 100ലേറെ പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയർന്നേക്കാമെന്നും ലെബനൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. കെട്ടിയ അവശിഷ്ടങ്ങൾക്കിടയിലെ തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെയും ബെയ്റൂട്ടിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടർന്നു. ഒരാഴ്ചക്കിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ 720 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയ്ക്കും ലെബനനും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. 32 വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ നസ്റുള്ള. 18 വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് 2000 ഇസ്രായേൽ സൈന്യത്തെ ലെബനിൽ നിന്ന് തുരത്തിയ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പ് നസ്റുള്ളയുടെയും നേതൃത്വത്തിലായിരുന്നു. 2006 യുദ്ധത്തിലും ഇസ്രായേലെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടെ നസ്റുള്ള മേഖലയിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി ഉയർന്നു. സുരക്ഷാ കാരണങ്ങളാൽ പൊതുസ്ഥലങ്ങളിൽ എത്താറില്ല. ഈ മാസം 19 അവസാന ടിവി പ്രസംഗം നടത്തിയത്. അതും വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ നസ്റുള്ളയുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെയാണ് കേൾക്കുന്നത് നസ്റുള്ളയെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നുള്ളത്.